അതീവ ഗൗരവമുള്ളൊരു കാര്യമാണ് ആദ്യമേ തന്നെ പങ്കുവെക്കാനുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ ചില പ്രദേശങ്ങൾ അതീവ ഗുരുതരമായ സാഹചര്യമാണ് നേരിടുന്നത്. ഇവിടെ തീരമേഖലയിൽ അതിവേഗത്തിൽ രോഗവ്യാപനം ഉണ്ടാവുകയാണ്. കരിങ്കുളം പഞ്ചായത്തിലെ പുല്ലുവിളയിൽ 97 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 51 പേര് ഇന്ന് പോസിറ്റീവായി. പൂന്തുറ ആയുഷ് കേന്ദ്രത്തിൽ 50 പേർക്ക് നടത്തിയ ടെസ്റ്റിൽ 26 പോസിറ്റീവായി. പുതുക്കുറിശ്ശിയിൽ 75 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 20 പോസിറ്റീവായി വന്നു. അഞ്ചുതെങ്ങിൽ 83 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 15 പോസിറ്റീവ്. ഇപ്പോൾ രോഗവ്യാപനം തീവ്രമായതിൻ്റെ ലക്ഷണമാണിത്. പൂന്തുറ പുല്ലുവിള മുതലായ പ്രദേശങ്ങളിൽ സാമൂഹ്യ വ്യാപനത്തിലെത്തിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഗുരുതരമായ സ്ഥിതിവിശേഷം നേരിടുന്നതിന് എല്ലാ സംവിധാനങ്ങളെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ പൊതുചിത്രം പറയാം. ഇന്ന് 791 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 11,066. 532 പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 791 532 പേര് സമ്പർക്കത്തിലൂടെയുള്ളതാണ്. അതിൽ 42 പേരുടെ ഉറവിടം വ്യക്തമായിട്ടില്ല. വിദേശത്ത് നിന്ന് 135 പേർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 98 പേര്, ആരോഗ്യ പ്രവർത്തകർ 15, ITBP 1, BSF 1, KSC 7. ഇന്ന് കോവിഡ് മൂലം 1 മരണം റിപ്പോർട്ട് ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ പുല്ലൂർ സ്വദേശി ഷൈജുവാണ് മരിച്ചത്. ജൂലൈ 14 ആത്മഹത്യ ചെയ്ത കുനിശ്ശേരി സ്വദേശി മുരളി എന്ന സ്വപരിശോധനാ റിപ്പോർട്ട് കോവിഡ് പോസിറ്റീവാണ്. സൗദിയിൽ നിന്ന് മടങ്ങിയതായിരുന്നു. പക്ഷേ കോവിഡ് മൂലം മരണപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ആത്മഹത്യയായതുകൊണ്ട് കോവിഡ് മരണപ്പട്ടികയിൽ ആ പട്ടികയിൽ ആ പേര് ഉൾപ്പെടില്ല. ഈ രണ്ടുപേരുടെയും നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 133 പേരാണ് രോഗമുക്തി നേടിയത്. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 246, എറണാകുളം 115, പത്തനംതിട്ട 87, ആലപ്പുഴ 57, കൊല്ലം 47, കോട്ടയം 39, കോഴിക്കോട് 32, തൃശ്ശൂർ 32, കാസർഗോഡ് 32, പാലക്കാട് 31, വയനാട് 28, മലപ്പുറം 25, ഇടുക്കി 11, കണ്ണൂർ 9. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ച കണക്ക്: തിരുവനന്തപുരം 8, കൊല്ലം 7,
ആലപ്പുഴ 6, കോട്ടയം 8, ഇടുക്കി 5, എറണാകുളം 5, തൃശ്ശൂർ 32, മലപ്പുറം 32, കോഴിക്കോട് 9, വയനാട് 4, കണ്ണൂർ 8, കാസർഗോഡ് 9. കഴിഞ്ഞ 24 മണിക്കൂറിനകം 16,642 സാമ്പിളുകൾ പരിശോധിച്ചു. 178,481 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 6,124 പേർ ആശുപത്രികളിൽ. ഇന്ന് മാത്രം 1,152 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ചികിത്സയിലുള്ളവർ 6,029. ഇതുവരെ ആകെ 275,900 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 7,610 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 88,903 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 84,454 സാമ്പിളുകൾ നെഗറ്റീവായി. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 285. ഇന്ത്യയിൽ 1,000,000+ കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ മാത്രം 35,468 പുതിയ കേസുകൾ. മരണം 680 ഇന്നലെ. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ 4,549 പുതിയ കേസുകളും 69 മരണങ്ങളും. കർണാടകയിൽ 4,169 പുതിയ കേസ്, 104 മരണങ്ങൾ. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ 1,652 പുതിയ കേസ്, 58 മരണങ്ങൾ. ഇന്നലെ ഉണ്ടായതാണിതൊക്കെ. അപ്പോൾ എത്ര ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ പൊതുവിൽ നിലനിൽക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇവിടെയും നാം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് ഗുരുതരമായ രോഗവ്യാപനം നിലനിൽക്കുന്ന ജില്ല എന്ന നിലക്ക് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് പോസിറ്റീവായ 246 കേസുകളിൽ 2 പേർ മാത്രമാണ് വിദേശങ്ങളിൽ നിന്നെത്തിയവർ. 237 പേർക്ക് രോഗബാധ ഉണ്ടായത് സമ്പർക്കം മൂലമാണ്. 4 ആരോഗ്യ പ്രവർത്തകർ, 3 പേരുടെ ഉറവിടം അറിയില്ല. ഇത് അസാധാരണ സാഹചര്യമാണ്. തീരപ്രദേശങ്ങളിൽ പൂർണ്ണമായും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കേണ്ടതായി വരും.